യഷിനെ ഇന്ന് പ്രേതങ്ങളുടെ രക്ഷക ബലി കൊടുക്കാൻ പോവുകയാണ്. മെഹുലും മാലിയയും രജനിയും മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് കെട്ടിടത്തിനകത്ത് കടക്കുവാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. രജനി, നിനക്ക് പ്രേതങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാം, ഞങ്ങളെ എങ്ങനെയെങ്കിലും അകത്തേക്ക് കൊണ്ടുപോകും. ടെൻഷൻ അടിക്കേണ്ട മെഹുൽ, യഷിന് ഒന്നും സംഭവിക്കില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇതിനുശേഷം രജനി മെഹുലിനോടും മാലിയയോടും പറയുന്നു അവൾ ഒറ്റയ്ക്ക് കെട്ടിടത്തിനകത്തേക്ക് പോകുമെന്ന്. കെട്ടിടത്തിനകത്ത് കടന്ന് ചില സിഗ്നലുകൾ തരും, പിന്നെ നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വരണമെന്ന്. രജനി, നീ എന്റെ ബ്ലാസ്റ്റിക് ഗണ്ണും എടുത്ത് അകത്തേക്ക് പോകൂ. ഇതുപയോഗിച്ച് ഫയർ ചെയ്ത് നീ നമുക്ക് സിഗ്നൽ തരണം. ഇതിനുശേഷം രജനി ഗൺ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കെട്ടിടം ലക്ഷ്യമാക്കി നീങ്ങുന്നു. കെട്ടിടത്തിനടുത്തെത്തിയപ്പോൾ തന്നെ വലിയ രണ്ട് പ്രേതങ്ങൾ രജനിയുടെ അടുത്തേക്ക് വരുന്നു. ആരാണ് നീ? ഞാൻ പ്രേതങ്ങളുടെ രക്ഷകയുടെ മകളാണ്. എനിക്ക് എന്റെ അമ്മയെ കാണണം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. നിങ്ങളുടെ മുന്നിൽ മൂന്ന് മരങ്ങളുണ്ട്, പക്ഷേ ഇതിൽ ഒരു മരം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒരു പക്ഷേ നിനക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് മരം തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മൾ നിന്നെ അകത്തേക്ക് വിടാം. ലോജിക്കൽ ആർമി, താങ്കൾക്ക് പറയാൻ പറ്റുമോ ഡ്യൂപ്ലിക്കേറ്റ് മരം ഏതാണെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. രണ്ടാമത്തെ മരം പിയറിന്റേതാണ്. മരത്തിന്റെ താഴെ കുറെ പാകമായ പിയർ വീണുകിടപ്പുണ്ട്. പക്ഷേ ഈ പിയറിന്റെ മരത്തിൽ ഒരു പാകമായ പിയർ പോലുമില്ല, എല്ലാ പിയറും പച്ചയാണ്. ഇതെങ്ങനെ സംഭവിക്കും? മരത്തിൽ ഒരു പാകമായ പിയർ പോലും ഇല്ലെങ്കിൽ എങ്ങനെ താഴെ പാകമായ പിയർ ഉണ്ടാകും? ഇതിനർത്ഥം ഈ മരം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. രജനി ഡ്യൂപ്ലിക്കേറ്റ് മരം തിരിച്ചറിയുന്നു. പിന്നെ രണ്ടാമത്തെ പ്രേതം തന്റെ മന്ത്രവിദ്യ കൊണ്ട് കെട്ടിടത്തിന്റെ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ രജനി പെട്ടെന്ന് ബിൽഡിംഗിന്റെ അകത്തേക്ക് പോകുന്നു. ബിൽഡിംഗിനകത്ത് രജനിയുടെ അമ്മ പ്രേതങ്ങളുടെ രക്ഷക പൂജ ചെയ്യുകയായിരുന്നു. പിന്നെ അവർ യഷിനെ ഒരു കൂട്ടിൽ ബോധരഹിതനാക്കി തൂക്കിയിട്ടിരുന്നു. രജനി പെട്ടെന്ന് തന്നെ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് എന്റെ ഒരു നല്ല സുഹൃത്താണ്. ഈ ചക്കൻ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു, പിന്നെ ഇവൻ പ്രേതങ്ങളെ പിടിച്ചു വയ്ക്കുന്നു, അവരെ ശല്യവും ചെയ്യുന്നു. ഞാൻ ഇവനെ വെറുതെ വിടില്ല. രജനി തന്റെ അമ്മയോട് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു, പക്ഷെ പ്രേതങ്ങളുടെ രക്ഷക ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം രജനി യഷിനെ രക്ഷിക്കുവാനുള്ള മാർഗം ആലോചിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഗണ്ണുപയോഗിച്ച് ജയിലിന്റെ കയർ മുറിച്ചാൽ ജയിൽ പൊട്ടിപ്പോകും, പിന്നെ യഷ് പുറത്തേക്കും വരും. പക്ഷേ പ്രേതങ്ങളുടെ രക്ഷക യഷിനെ ഏത് ജയിലിലാണോ അടച്ചത് അതിന് താഴെ ചൂടുള്ള കനൽക്കട്ടയുണ്ടായിരുന്നു. ഇതിനർത്ഥം ജയിൽ താഴേക്ക് വീണാൽ യഷിന് പൊള്ളലേൽക്കും. ലോജിക്കൽ ആർമി, എന്താ താങ്കളുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രിസൺ തകരുകയും വേണം, പക്ഷേ യഷിന് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാനും പാടില്ല. ചിന്തിക്കൂ, ചിന്തിക്കൂ. ചൂടുള്ള കനൽക്കട്ടയുടെ അടുത്ത് വെള്ളത്തിന്റെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. രജനി ബ്ലാസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ ആ വെള്ളത്തിന്റെ പാത്രം പൊട്ടിച്ചു. അതിലെ വെള്ളം മുഴുവനും ചൂട് കനൽക്കട്ടയിൽ വീണു. പിന്നെ കനൽക്കട്ട തണുത്തതാകുന്നു. ഇതിനുശേഷം രജനി വെടിയുതിർത്ത് ജയിലിന്റെ കയർ പൊട്ടിക്കുന്നു. പിന്നെ പ്രിസൺ താഴെ വീണ് പൊട്ടിപ്പോകുന്നു. പക്ഷേ യഷിന് അപ്പോഴും ബോധമുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ട് പ്രേതങ്ങളുടെ രക്ഷകയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. പിന്നെ അവർ തന്റെ മകളായ രജനിയുടെ മേലെ മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നു. രജനിയും തന്റെ വോച്ച് ഉപയോഗിച്ച് മായാജാലം കാണിച്ച് തന്റെ അമ്മയുമായി അടികൂടുന്നു. പ്രേതങ്ങളുടെ രക്ഷക രജനിയുടെ മേലെ തീയുണ്ടകൾ എറിയുന്നു. പക്ഷേ രജനി തന്റെ വോച്ചിന്റെ സഹായം കൊണ്ട് തനിക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം ഒരുക്കുന്നു. അവിടെ വെടിവെച്ച കേട്ട് മെഹുൽ ആലിയയോട് പറയുന്നു, ആലിയ തന്റെ ഗണ്ണെടുത്ത് ഒരുങ്ങിക്കോളൂ, രജനി നമ്മളെ അകത്തേക്ക് വിളിക്കുകയാണെന്ന് തോന്നുന്നു. മെഹുലും ആലിയയും പെട്ടെന്ന് തന്നെ ഓടി കെട്ടിടത്തിന് നേരെ പോകുന്നു. പക്ഷേ കെട്ടിടത്തിന് പുറത്തു നിൽക്കുന്ന രണ്ട് പ്രേതങ്ങൾ മെഹുലിനെയും ആലിയയും ആക്രമിക്കുന്നു. പക്ഷേ മെഹുലും ആലിയയും ഫയർ ഗൺ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നു. ആലിയ തുടർച്ചയായി പ്രേതങ്ങളുടെ മേൽ ഫയർ ചെയ്യുന്നു. അപ്പോൾ മെഹുൽ അകത്ത് കടക്കാനുള്ള വഴി തുറക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു പ്രേതം തന്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ഒരു വലിയ പാറക്കല്ലുയർത്തി മെഹുലിന് നേരെ എറിയുന്നു. മെഹുൽ നിലത്ത് കുനിഞ്ഞു നിൽക്കുന്നു. ആ കല്ല് നേരെ പോയി കെട്ടിടത്തിന്റെ വാതിലിൽ പതിക്കുന്നു. പിന്നെ ആ കെട്ടിടത്തിന്റെ വാതിൽ തുറക്കുന്നു. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് സർ, താങ്കൾ പ്രേതങ്ങളെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിച്ചു. എന്നെ പ്രശംസിച്ചത് മതി, എന്നിട്ട് പുറകിലേക്ക് നോക്ക്, പ്രേതം നിങ്ങളെ ആക്രമിക്കുകയാണ്. മെഹുൽ പെട്ടെന്ന് തന്റെ ഫയർ ഗൺ ഉപയോഗിച്ച് രണ്ട് പ്രേതങ്ങളുടെ മേൽ തീ ഉതിർക്കുന്നു. തീയിൽ പ്രേതങ്ങൾ പുറകോട്ട് പോകുന്നു. അതിനുശേഷം മെഹുലും ആലിയയും കെട്ടിടത്തിനകത്തേക്ക് പോകുന്നു. കെട്ടിടത്തിനകത്ത് രജനി പ്രേതങ്ങളുടെ രക്ഷകയുമായി പോരാടുകയായിരുന്നു. അടുത്ത് തന്നെ യഷ് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ആലിയ, നീ പോയി യഷിനെ നോക്ക്, ഞാൻ പ്രേതങ്ങളുടെ രക്ഷകയെ നേരിടാം. ആലിയ യഷിന് അടുത്തേക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രേതങ്ങളുടെ രക്ഷക ഒരു മന്ത്രം ചൊല്ലുന്നു. അപ്പോൾ അവിടെ ഒന്നല്ല രണ്ട് യഷ് കാണപ്പെടുന്നു. പിന്നെ രണ്ട് യഷിന്റെയും അവസ്ഥ സെയിം ആയിരുന്നു. ആലിയയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു ഏത് യഷാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. ലോജിക്കൽ ആർമി, എന്താ താങ്കൾക്ക് പറയാൻ പറ്റുമോ ഈ രണ്ടിലും ഏത് യഷാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന്? എ ആണോ ബി ആണോ? ചിന്തിക്കൂ, ചിന്തിക്കൂ. യഷ്
പ്രിസന്റെ കൂടെ താഴേക്ക് വീണപ്പോൾ പ്രിസൻ പൊട്ടിപ്പോയിരുന്നു. പിന്നെ അതിന്റെ ഒരുപാട് കഷ്ണങ്ങൾ ഏഷ്യന് ചുറ്റും വീണിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഏഷ്യനെ ശ്രദ്ധിച്ചു നോക്കൂ, അവന്റെ അടുത്ത് ഗ്ലാസിന്റെ കഷ്ണങ്ങളാണ് വീണുകിടക്കുന്നത്. അത് ട്രാൻസ്പെറന്റ് അല്ലായിരുന്നു. യഷ് ആ പ്രിസണിൽ ബന്ധിയായിരുന്നപ്പോൾ പ്രിസൻ ട്രാൻസ്പെറന്റ് ആയിരുന്നു. ഇതിനർത്ഥം രണ്ടാമത്തെ യഷ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ്. ആലിയ പെട്ടെന്ന് തന്നെ ആദ്യത്തെ യഷിന്റെ അടുത്തേക്ക് പോകുന്നു. അവനെ ഉയർത്തുവാൻ ശ്രമിക്കുന്നു. യഷിന് പെട്ടെന്ന് ബോധം വരുന്നു. ആരേ യാർ, എന്റെ തലയ്ക്കെന്താ ഇത്ര കനം തോന്നുന്നത്? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ബഹുൽ എന്നെ രക്ഷിക്കാൻ ഉറപ്പായും വരുമെന്ന്. ഇതിനുശേഷം യേശ് എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ യേശ് ഒരുപാട് ക്ഷീണിച്ചിരുന്നു. എന്തെന്നാൽ പ്രേതങ്ങളുടെ രക്ഷക യേശിനെ കുറെ ഉപദ്രവിച്ചിരുന്നു. പ്രേതങ്ങളുടെ രക്ഷക മന്ത്രവിദ്യ ഉപയോഗിച്ച് മെഹുലും രജനിയുമായി ഫൈറ്റ് ചെയ്യുന്നു. മെഹുൽ ഫയർ ഗൺ ഉപയോഗിച്ച് പ്രേതങ്ങളുടെ രക്ഷകയെ നേരിട്ടു. രജനി തന്റെ മാന്ത്രിക വോച്ച് ഉപയോഗിച്ച് മാജിക് കാണിക്കുകയായിരുന്നു. മെഹുൽ യേഷിനെ കാണുന്നു. യേഷ് പിറകിൽ നിന്ന് മെഹുലിന് തംസപ്പ് കാണിക്കുന്നു. പിന്നെ മെഹുൽ പ്രേതങ്ങളുടെ രക്ഷകയെ ശല്യം ചെയ്യുന്നു. പക്ഷെ പ്രേതങ്ങളുടെ രക്ഷക മാജിക് കാണിക്കുന്നു. അപ്പോൾ മെഹുലിന്റെ ഫയർ ഗൺ പൊട്ടിപ്പോകുന്നു. പിന്നെ മെഹുൽ വായുവിൽ ഉയരുന്നു. ആലിയ, എന്തെങ്കിലും ചെയ്യ്. ഒരുപക്ഷെ ഞാൻ താഴെ വീണാൽ എന്റെ കൈയും കാലും പൊട്ടിപ്പോകും. വായുവിൽ ഉയർന്ന ശേഷം മെഹുൽ താഴേക്ക് വീഴുന്നു. ആലിയ മെഹുലിനെ രക്ഷിക്കുവാൻ നല്ലവണ്ണം ശ്രമിക്കുന്നു. പക്ഷേ മെഹുൽ താഴെ വീഴുന്നു. നല്ല പരുക്കും പറ്റുന്നു. ഈ സമയം യേശ് പുറകിൽ കൂടി പോയി പ്രേതങ്ങളുടെ രക്ഷകയുടെ കാലു വലിക്കുന്നു. അപ്പോൾ പ്രേതങ്ങളുടെ രക്ഷക മൂക്കിടിച്ച് താഴെ വീഴുന്നു. അവസരം മുതലാക്കി രജനി പ്രേതങ്ങളുടെ രക്ഷകയെ പിടിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രേതങ്ങളുടെ രക്ഷക തന്റെ മന്ത്രവിദ്യ കൊണ്ട് രണ്ട് രക്ഷകരെ കൂടി സൃഷ്ടിക്കുന്നു. യേശിനും രജനിക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ലോജിക്കൽ ആർമി, താങ്കൾക്ക് മൂന്ന് പേരെയും നോക്കി പറയാൻ പറ്റുമോ യഥാർത്ഥ പ്രേതങ്ങളുടെ രക്ഷക എ ആണോ ബി ആണോ സി ആണോ എന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. രണ്ടാമത്തേതിനെ ശ്രദ്ധിച്ചു നോക്കൂ. അവളുടെ മൂക്ക് ചുവപ്പാണ്. ഇപ്പോൾ യേശ് അവളുടെ കാലുകൾ വലിച്ചിരുന്നു. അപ്പോൾ അവൾ മൂക്കിടിച്ച് താഴെ വീണിരുന്നു. അവളുടെ മൂക്ക് ചുവപ്പായി മാറിയിരുന്നു. യേശ് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ അവളുടെ അടുത്തേക്ക് പോകുന്നു. പിന്നെ അവളെ പിടിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ പ്രേതങ്ങളുടെ രക്ഷക മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് യേശിന്റെ ശരീരത്തിൽ തീയിടുന്നു. രജനി, പെട്ടെന്ന് തന്നെ ഈ തീ അണയ്ക്കൂ, അല്ലെങ്കിൽ ഞാൻ കത്തിപ്പോകും. രജനി തന്റെ വോച്ച് ഉപയോഗിച്ച് തീ അണയ്ക്കുന്നു. എന്റെ മോൾ ഈ ആൾക്കാരുടെ കൂടെയാണ്, ഞാൻ നിന്നെയും വെറുതെ വിടില്ല. നിങ്ങൾ പ്രേതങ്ങളുടെ കൂടെയല്ലേ അമ്മേ, പക്ഷെ ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. എന്നാ നീ ഇത് പിടിച്ചോ? പ്രേതങ്ങളുടെ രക്ഷക തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് രജനിയുടെ മേൽ മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നു. രജനി ദൂരെ പോയി വീഴുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ ഒരു ഗ്ലാസ് കഷ്ണം ഉയർത്തുന്നു. എന്നിട്ട് ഉന്നം പിടിച്ച് പ്രേതങ്ങളുടെ രക്ഷകയുടെ തലയിലേക്ക് എറിയുന്നു. ഗ്ലാസ് കഷ്ണം നേരെ പോയി പ്രേതങ്ങളുടെ രക്ഷകയുടെ തലയിൽ വീഴുന്നു. അവർ താഴേക്ക് വീഴുന്നു. അവസരം മുതലാക്കി യേശ് തന്റെ ഷർട്ട് കൊണ്ട് പ്രേതങ്ങളുടെ രക്ഷകയുടെ കൈ ബന്ധിക്കുന്നു. ഇനി നിന്റെ കളി അവസാനിച്ചു മുത്തശ്ശി. രജനി, നിനക്ക് മുറിവ് പറ്റിയോ? ഇതിനുശേഷം എല്ലാവരും രജനിയുടെ അടുത്തേക്ക് പോയി അവളെ എടുത്തിരുത്തുന്നു. ഞങ്ങൾ നിന്റെ അമ്മയെ പിടിച്ചിരിക്കുന്നു, ഇനി ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ആ സമയം ടക്കോള താന്ത്രികൻ വന്ന മാജിക് ഉപയോഗിച്ച് എല്ലാവരെയും വായുവിലേക്ക് ഉയർത്തുന്നു. പിന്നെ അവരെ ഓരോ കയറുകൊണ്ട് കെട്ടുന്നു. ഇന്ന് ഞാൻ ആരെയും വിടില്ല. ലോജിക്കൽ ആർമി, നിങ്ങളെയും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ കയ്യിൽ തോക്കില്ല, ഉണ്ടെങ്കിൽ ടക്കോള താന്ത്രികനെ കാണിച്ചു കൊടുക്കാമായിരുന്നു. പ്രേതങ്ങളുടെ രക്ഷകേ, നിങ്ങൾ പ്രേതങ്ങളുടെ മഹാറാണി ആവാൻ കൊതിച്ചിരുന്നു. നിങ്ങൾ മനുഷ്യരാണ്, ഒരിക്കലും അതിന് സാധിക്കില്ല. പിന്നെ അവൻ തീഗോളമുയർത്തി പ്രേതങ്ങളുടെ രക്ഷകയുടെ മേലെറിയുന്നു. പ്രേതങ്ങളുടെ രക്ഷകയ്ക്ക് തീ പിടിക്കുന്നു. ഇതെല്ലാം കണ്ട് രജനിക്ക് ദേഷ്യം വരുന്നു. പിന്നെ അവൾ അവളുടെ വോച്ചിന്റെ മാജിക് കൊണ്ട് കയർ പൊട്ടിക്കുന്നു. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് തീഗോളം വരുന്നു. ആ തീഗോളം താന്ത്രികന് നേരെ എറിയുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. രജനിയുടെ ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ ശക്തിയും കൂടി തുടങ്ങി. അവൾ വായുവിലേക്ക് ഉയരുന്നു. അവളുടെ കയ്യിൽ നിന്ന് കൂടുതൽ തീഗോളങ്ങൾ വരുന്നു. കണ്ണുകൾ ചുവപ്പ് നിറവുമാകുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ലേസർ രശ്മികൾ വരുന്നു. ഇതെല്ലാം കണ്ട് ടക്കോള താന്ത്രികൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷേ രജനിക്ക് തന്റെ ലേസർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ ലേസർ മുകളിലേക്ക് പായിച്ചു, ചിലപ്പോൾ താഴേക്കും. ലേസർ മെഹുലിന്റെ തോക്കിലും പതിക്കുന്നു. തോക്കിന്റെ തീയും പിടിക്കുന്നു. എനിക്കിതെന്താണ് സംഭവിക്കുന്നത്? എനിക്കിതെന്തു പറ്റി? രജനി നല്ലവണ്ണം പേടിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷയാകുന്നു. ഈ രജനിയുടെ അടുത്ത് ഒരുപാട് പവർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് രജനിയെ കണ്ടെത്തണം. മറ്റൊരു ഭാഗത്ത് ബഹുൽ വെള്ളം കൊണ്ടുവന്ന പ്രേതങ്ങളുടെ രക്ഷകയുടെ മേലൊഴിക്കുന്നു. ഇതുപോലുള്ള പവർ യേശ് നിന്റെ കയ്യിലുമുണ്ട്, അത് നിനക്കറിയില്ല. അതിന്റെ സഹായത്തോടെ ഞാൻ പ്രേതങ്ങളുടെ മഹാറാണി ആകാൻ ആഗ്രഹിച്ചിരുന്നു. സ്പെഷ്യൽ പവേഴ്സ് എന്നിലോ? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ ഇതിനുശേഷം പെട്ടെന്ന് തന്നെ യേശിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. പിന്നെ പ്രേതങ്ങളുടെ രക്ഷകയെ ഒരു സ്പെഷ്യൽ പ്രിസണിൽ അടയ്ക്കുന്നു. മെഹുൽ, ആലിയ പിന്നെ രജനിയും ചേർന്ന് യേശിനെ രക്ഷിച്ചു. പക്ഷേ രജനിയുടെ അടുത്തുള്ള സ്പെഷ്യൽ പവേഴ്സ് എന്താണ്? എന്താ? തന്റെ പവേഴ്സിനെ കുറിച്ച് എപ്പോഴെങ്കിലും യേശിന് വിവരം ലഭിക്കുമോ? ഇതെല്ലാം കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.